VTS ഗ്രൂപ്പിന്റെ മഹത് സംരംഭമായ VTS മാളിലേക്ക് ഏവർക്കും സ്വാഗതം. VTS മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭരണസമിതി അനാസ്ഥ കാണിക്കുകയാണെന്ന LDFന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആലിസ് മേരി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ LDF നടത്തുന്ന പ്രചാരണം തീർത്തും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. എടപ്പറ്റ പഞ്ചായത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആലിസ് മേരി പറഞ്ഞു. ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയ എന്ന് പറയാ പറഞ്ഞത് മുതലേ ഞങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. പിന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ രോഗികളായിട്ട് കിട്ടിയിട്ടില്ല. ഒന്നോ രണ്ടോ പേര് മാത്രം ഉണ്ടാകുന്നുള്ളൂ. അവർക്ക് നമ്മൾ വീടുകളിൽ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാക്കേണ്ടതായിട്ടൊരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അത് തന്നെ ഞങ്ങൾ ബോർഡിലോ അങ്ങനെ ഒന്നൊരു പ്രശ്നങ്ങളോ ചർച്ചകളോ അതിലും വന്നിട്ടില്ല. പിന്നെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞ അന്ന് മുതൽ തുടക്കം ആരംഭിച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോഴേ അത് പെട്ടെന്ന് ആവില്ല. എന്നാലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള എല്ലാം തുടങ്ങും. നമ്മൾ എന്തായാലും പൂർത്തിയാക്കിയിടും. അത് പൂർത്തിയാക്കിയിടാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശം ചെയ്യുകയും ചെയ്യും. എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് എടപ്പറ്റയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും LDF നടത്തുന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോർജ് മാത്യു പറഞ്ഞു. പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ ഇരിക്കുന്ന സാഹചര്യത്തിൽ തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. അത് യാതൊരു അർത്ഥവുമില്ലാത്ത ആരോപണങ്ങളാണ്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് തുടക്കം മുതൽ തന്നെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വളരെ മുന്നിലാണ്. ഇന്ന് വരെ ഒരു പരാതിക്കും ഇട കൊടുക്കാത്ത വിധത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പൊതുസമൂഹത്തിനും കഴിഞ്ഞിട്ടുണ്ട്. എടപ്പറ്റ പഞ്ചായത്തിൽ ഇതുവരെ 14 പോസിറ്റീവ് കേസുകളാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരിൽ നിന്നും ഒരു സമ്പർക്ക രോഗി പോലും ഇല്ലാത്തത് ഭരണസമിതിയുടെയും ആരോഗ്യപ്രവർത്തകരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ്. പഞ്ചായത്തിൽ ഹോം റൂം ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ ബെഡ് സൗകര്യം അടക്കമുള്ളവ ഒരുക്കി സജ്ജമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യം മുതൽ കേട്ടിരുന്ന ഒരു ആക്ഷേപം എടപ്പറ്റയിൽ ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്നില്ല എന്നായിരുന്നു. ഇന്നലെ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റിന് ലഭിച്ച പരാതിയിലും അത് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. എടപ്പറ്റയിൽ കോവിഡ് പ്രതിരോധത്തിന് ക്വാറന്റൈൻ ഒരുക്കിയത് അതാത് വീടുകളിലാണ്. ഗവൺമെന്റ് ഉത്തരവും അത് തന്നെയാണ് പറയുന്നത്. ക്വാറന്റൈൻ സൗകര്യം ആദ്യം റൂം ക്വാറന്റൈനും പിന്നീട് ഹോം ക്വാറന്റൈനും എന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാർ നിർദ്ദേശം കർശനമായി പാലിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഫസ്റ്റ് ലൈൻ കോവിഡ് ട്രീറ്റ്മെൻറ്റ് സെൻ്ററാണ്. സർക്കാർ ഉത്തരവ് വന്നപ്പോൾ തന്നെ എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് അതിനുവേണ്ടി 86 ബെഡുകൾ ക്രമീകരിക്കാൻ സൗകര്യമുള്ള എടപ്പറ്റ ഹൈസ്കൂൾ അതിനുവേണ്ടി ഏറ്റെടുത്തു. ആ സ്കൂളിൻ്റെ ചാവി ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ കയ്യിലാണ്. ബന്ധപ്പെട്ട സർക്കാർ ഡിപ്പാർട്ട്മെൻ്റ് വന്ന് പരിശോധിച്ചപ്പോൾ അത് നല്ലതാണ്, അത് സൂട്ടബിൾ ആണ്, ഫീസിബിൾ ആണ് എന്ന് അവരുടെ റിപ്പോർട്ട് വന്നു. അതനുസരിച്ച് സൗകര്യങ്ങൾ ഒരുക്കാൻ പറഞ്ഞു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ.